കാരശ്ശേരി പഞ്ചായത്തിലെ മലാംകുന്ന് സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന വിഷയത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന് എതിർത്ത മുസ്ലിം ലീഗ് മെമ്പർമാരുടെ നടപടി കാരശ്ശേരി യു ഡി എഫിൽ ഭിന്നത രൂക്ഷമാക്കി. മുസ്ലിം ലീഗ് നിലപാട് തിരുത്തണമെന്നും സംഭവത്തിൽ യു ഡി എഫ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയതായും കോൺഗ്രസ് വ്യക്തമാക്കി. കാരശ്ശേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഇടതുമുന്നണിക്കൊപ്പം നിന്ന സംഭവത്തിലാണ് യു ഡി എഫിൽ ഭിന്നത രൂക്ഷമായത്. ലീഗ് നിലപാടിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. മുസ്ലിം ലീഗ് മെമ്പർമാരുടെ നിലപാട് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ജാലുളി പറഞ്ഞു. ലീഗ് നേതൃത്വവും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും നിലപാട് തിരുത്താൻ തയ്യാറാവണമെന്നും വിഷയത്തിൽ യു ഡി എഫ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയതായും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. അജണ്ട വീണ്ടും ചർച്ച ചെയ്ത് അംഗീകരിക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും യു ഡി എഫും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ടും പരിഹാരമായിരുന്നില്ലെന്നും സമാൻ ജാലുളി പറഞ്ഞു. വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ തുടർ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലാണ് കാരശ്ശേരിയിൽ യു ഡി എഫിൽ ഉടലെടുത്ത ഭിന്നത മറനീക്കി പുറത്തുവന്നത്. പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടാനുള്ള അജണ്ടയിൽ ഇതിനെ എതിർത്ത ഇടതംഗങ്ങൾക്കൊപ്പം ലീഗ് അംഗങ്ങൾ കൂടി വിയോജനക്കുറിപ്പ് എഴുതുകയും കോൺഗ്രസിനെയും ഭരണപക്ഷത്തെയും വെട്ടിലാക്കുകയുമായിരുന്നു. ഗ്രൗണ്ടിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരും പവലിയന് മുൻ എം എൽ എ മോയിൻകുട്ടിയുടെ പേരും നൽകണമെന്ന അജണ്ട ചർച്ചയ്ക്കെടുത്തതോടെ ഇടതംഗങ്ങൾ ഇതിനെ ആദ്യം തന്നെ എതിർത്തു. നിർമ്മിക്കാത്ത പവലിയന് മോയിൻകുട്ടിയുടെ പേര് നൽകുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും ഇടതംഗങ്ങൾ പറഞ്ഞു. ഇടതംഗങ്ങൾ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. ഇതോടെ മുസ്ലിം ലീഗിലെ രണ്ട് മെമ്പർമാരും ഇടതു നിലപാടിനൊപ്പം നിന്നതോടെ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം നഷ്ടമാവുകയും അജണ്ട തള്ളുകയുമായിരുന്നു. എട്ടിനെതിരെ 10 വോട്ടുകൾക്കാണ് അജണ്ട തള്ളിയത്. നിലവിൽ 18 ഭരണസമിതിയിൽ കോൺഗ്രസ് സി പി എം എന്നിവർക്ക് 7 വീതവും മുസ്ലിം ലീഗിന് 2 സി പി ഐ വെൽഫെയർ പാർട്ടി കക്ഷികൾക്ക് 1 വീതം അംഗങ്ങളുമാണുള്ളത്. കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ ഒന്നിച്ച് ഭരണപക്ഷത്തും സി പി എം സി പി ഐ കക്ഷികൾ ഒന്നിച്ച് പ്രതിപക്ഷത്തും ആണുള്ളത്. നിലവിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന്റെ കൈവശമാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം സി പി എമ്മിന്റെ കൈവശവുമുണ്ട്. നേരത്തെ 2.5 വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിന് ലഭിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനം മാറ്റം പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. മുന്നണിയിൽ പടലപ്പിണക്കങ്ങൾ മൂർച്ഛിച്ചിരിക്കുന്നത്. ധാരണപ്രകാരം ഡിസംബറോടെ ലീഗിന് പ്രസിഡന്റ് സ്ഥാനം കിട്ടേണ്ടതാണ്. ഭരണസമിതിയിൽ ഭിന്നത വന്ന സാഹചര്യത്തിൽ ഇനി മുസ്ലിം ലീഗിന് ലഭിക്കുന്ന പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഫസൽ ബാബു, സി ടി വി, പ്രാദേശിക വാർത്താ മുക്കം.